ഹലോ, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് രാവിലെ എനിക്ക് ഹെയർ ഓയിലിംഗ് ഒക്കെ ചെയ്തു. അപ്പോൾ ഇതാ ഇത്രയാണ് ഹെയർ ഫോൾ ഉണ്ടായിരുന്നത്, കണ്ടല്ലോ. അപ്പം നമ്മൾ നാച്ചുറലായിട്ട് എല്ലാം പ്രോഡക്റ്റ് യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഹെയർ ഫോൾ പതുക്കെ പതുക്കെ കുറയും. ഇന്നലെ നമ്മൾ ഹെന്ന അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു, തലമുടി നന്നായിട്ട് ഡ്രൈ ആയതുകൊണ്ട് രാവിലെ എനിക്കാണ് ഹെയർ ഓയിലിംഗ് ചെയ്തത്. ഇന്നലെ നമ്മൾ ഹെന്ന അപ്ലൈ ചെയ്ത ഉടനെ തന്നെ നമ്മൾ ഷാംപൂ ഓയിലിംഗ് ചെയ്യാൻ പാടില്ല. പിറ്റേ ദിവസം ചെയ്ത് കഴിഞ്ഞാലാണ് നല്ലൊരു റിസൾട്ട്, നല്ല എഫക്റ്റീവ്നെസ്സും കിട്ടുന്നത്. നമ്മൾ ഹെന്ന അപ്ലൈ ചെയ്യുന്ന നല്ലൊരു ഹെയർ ഗ്രോത്തിനും കൂടിയാണ്. പിന്നെ അതിനകത്ത് നമ്മൾ നീമും ഉലുവയൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ഡാൻഡ്രഫ് ഒക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയും വളരെ നന്നായിട്ട് സഹായിക്കുന്നു. അപ്പോൾ ഇന്ന് ഹെയർ വാഷ് ആണ്. അതിനുവേണ്ടി ഞാൻ ഇവിടെ കഞ്ഞിവെള്ളത്തിനകത്ത് 2 ടേബിൾ സ്പൂൺ ചെറുപയറും പിന്നെ 2 ടേബിൾ സ്പൂൺ ഉലുവയും കൂടി ഇട്ടിട്ടുണ്ട്. പിന്നെ അത് നന്നായിട്ട് കുതിർന്ന് കഴിയുമ്പോൾ പിറ്റേ ദിവസം രാവിലെ ആകുമ്പോൾ മിക്സിയിൽ നന്നായിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ പാക്ക് പോലെ വേണമെങ്കിൽ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഷാംപൂ ആയിട്ട് നമുക്ക് യൂസ് ചെയ്ത് കളയാം. ഇത് നമ്മുടെ സ്കാൽപ്പിന് നന്നായിട്ട് ബ്ലഡ് സർക്കുലേഷൻ കൂടാനും ഹെയർ ഫോളിക്കലിനെ നന്നായിട്ട് സ്ട്രെങ്തൻ ചെയ്യാനും തലമുടി നന്നായിട്ട് വളരാനും സ്കാൽപ്പൊക്കെ നന്നായിട്ട് ക്ലിൻസ് ചെയ്യാൻ വേണ്ടിയും വളരെ നന്നായിട്ട് സഹായിക്കുന്ന ഒരു പാക്ക് അല്ല, ഇതൊരു ഷാംപു ആണ്. അപ്പോൾ ഞാൻ ഇന്ന് ഷാംപു പോലെയാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞില്ല, വേണമെങ്കിൽ നമുക്ക് ഹെയർ പാക്ക് പോലെ നമുക്ക് ഇത് ഉപയോഗിക്കാമെന്ന്. പിന്നെ ഇതിനകത്ത് വേണമെങ്കിൽ ഇന്നലെ ഞാൻ പറഞ്ഞായിരുന്നല്ലോ ഹെന്ന, ഹെന്നയ്ക്കകത്ത് നമ്മൾ ഇച്ചിരി എണ്ണ ഒഴിച്ചു കഴിഞ്ഞാൽ തലമുടിയുടെ ഡ്രൈനെസ് ഒന്ന് കുറഞ്ഞു കിട്ടും, തൈരും വേണമെങ്കിൽ ചേർക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ ഷാംപു ചെയ്യാൻ പോവാണ്. അപ്പോൾ ഞാൻ ഇത് മിക്സിയിലിട്ട് അരച്ചു. ഇനി അരിപ്പയുടെ സഹായത്തോടെ നന്നായിട്ട് ഇത് ജസ്റ്റ് ഒന്ന് അരിച്ചെടുക്കുകയാണ്. വേറെ ഒന്നുമല്ല, ഈ ഉലുവയും ചെറുപയറും ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ എൻ്റെ തലമുടിയിലൊക്കെ ഒട്ടിയിരിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല, ഞാൻ മുന്നേ പറഞ്ഞായിരുന്നു. അതുകൊണ്ട് ഞാനിത് ജസ്റ്റ് അരിപ്പയുടെ സഹായത്തോടെ ഒന്ന് ജസ്റ്റ് അത് ആ ലിക്വിഡ് മാത്രമായിട്ട് എടുത്താണ്. അപ്പോൾ ഇത് നല്ലൊരു ഷാംപു പോലെ തയ്യാറായിട്ടുണ്ട്. ഇത് നമ്മുടെ സ്കാൽപ്പിലും തലമുടിയിലും ഒക്കെ തേച്ച് പിടിപ്പിച്ചിട്ട് ഒരു 5 മിനിറ്റ് വച്ചാലും പ്രശ്നമൊന്നുമില്ല. കാരണം ഇതിൻ്റെ നല്ല ഒരു എഫക്റ്റീവ്നെസ് ഒക്കെ തലമുടിയിലൊക്കെ നന്നായിട്ട് പോകും, തലയോട്ടിലൊക്കെ. അല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് എങ്ങനെയാണ് നമ്മൾ ഷാംപു ഇട്ട് വാഷ് ചെയ്യുന്നത് അതുപോലെ നന്നായിട്ടൊന്ന് വാഷ് ചെയ്ത് കളയാം. ഇത് നമ്മൾക്ക് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഹെയർ ഗ്രോത്ത് ചാലഞ്ച് ചെയ്യുവാണെങ്കിൽ നല്ലൊരു എഫക്റ്റീവ്നെസ് കിട്ടും. കാരണം നമ്മൾ യൂസ് ചെയ്യുന്നത് നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ആണ്, അതൊക്കെ നമ്മുടെ അടുക്കളയിൽ തന്നെ ഉള്ള എല്ലാ ഇൻഗ്രീഡിയൻസ് ആണ്. അപ്പോൾ നമ്മളിത് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഹെയർ ഫോൾ നന്നായിട്ട് കുറയുകയും ചെയ്യും, ഹെയർ ഗ്രോത്ത് നന്നായി നടക്കുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നാളെ വേറൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ആൻഡ് ഹാവ് എ നൈസ് ഡേ.